ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ എറണാകുളത്തുള്ളത്. അപ്പയുടെ അമ്മയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്കിത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളായിട്ട് പുറത്തേക്ക് പോകാനുണ്ട്. ഞാനും അമ്മയും കൂടിയാണ് പോണേട. കുരുട്ടേ താഴെ തീ ആ വരുന്നുണ്ട്. ചക്കര ഉണ്ട്, ചക്കര കുക്കരിയാണ്, ചക്കര കുക്കടുമാണ്. പുട്ടൊന്നും വേണ്ട, ചിക്കൻ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരെ. വേണ്ടേ വേണ്ടേ പുട്ട് വേണോ? ചക്കരക്ക് പുട്ട് വേണോ? പുട്ട് വേണോ? വേണ്ട, എന്റെ വട്ടിക്ക് വേണ്ട. സോ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിക്കാണ്. എന്റെയും മമ്മിയുടെയും ഷോപ്പിംഗ്, എന്റെ അമ്മൂസും അമ്മയും ഞാനും കൂടി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സോ നമ്മൾക്ക് പോയിട്ട് വരാം. നല്ല വെയിലുണ്ട് കേട്ടോ എറണാകുളത്താണ് ഞാനുള്ളത്. നല്ല ചൂടും നല്ല വെയിലും. എവിടെ നോക്കട്ടെ? ഞാനും അമ്മയും കൂടി മലബാർ ഗോൾഡിലേക്കാണ് പോണേ. നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ആൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് മേടിക്കാനുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഐഷു, തനി മലയാളി എന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്കറിയുക. സോ അവള് കഴിഞ്ഞ ദിവസം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ് യൂട്യൂബില്. അതിനൊരു കുട്ടി ഗിഫ്റ്റ് എൻ്റെ വക. ഐഷുവിന് എനിക്ക് ഓൾമോസ്റ്റ് 9 കൊല്ലമായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അവള് ഭയങ്കര സിമ്പിൾ ഡെയിൻറ്റി ജ്വല്ലറി ആയിട്ടുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ചൂസ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതിന്റെ പെർച്ചേസ് കഴിഞ്ഞിട്ട് മലബാറിന് ഇറങ്ങുകയാണ്. ഇനി ലഞ്ചിന് പോവാം. നമുക്ക് കഴിക്കാം, ഷോപ്പിംഗ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പോയിട്ട് വല്ലതും കഴിക്കാം. അമ്മയുടെ ഫേവറേറ്റ് സ്പോട്ടായ ചിയാങ്ങിലേക്കാണ് നമ്മൾ വെച്ച് പിടിക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അമ്മയ്ക്കും അപ്പയ്ക്കും ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിയാങ്ങില്. ബിക്കോസ് എവിടെ എപ്പോൾ ഞങ്ങൾ വന്നാലും ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും എപ്പോഴും പറയും ചിയാങ് ചിയാങ് ചിയാങ്. എവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ പറഞ്ഞാലും ചിയാങ്. എന്താ അങ്ങനെ? എന്തുകൊണ്ട് ഇഷ്ടം? എത്രയോ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അമ്മയുടെ ഇഷ്ടം അതാണല്ലോ. അമ്മയുടെ അപ്പയുടെ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി, ആയിക്കോട്ടെ. അടുത്ത സ്പോട്ടിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ബയോ ചില്ലി ബീഫ്, ചില്ലി പോക്ക്, മിക്സ് നൂഡിൽസും മിക്സ് ഫ്രൈഡ് റൈസും, ഇതാണ് നമ്മുടെ സ്ഥിര ഓർഡർ. ചില്ലി പോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില്ലി പോക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫാമിലി ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്. നമ്മളിവിടെ എത്തി, ഫുഡൊക്കെ ഓർഡർ ചെയ്തു, നമ്മുടെ യൂഷ്വൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പയുടെയും അമ്മയുടെയും കൂടെ കുറേ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ, അവരെയും കൊണ്ട് പുറത്ത് പോവുക, ഭക്ഷണം കഴിക്കുക, കുറച്ച് ഷോപ്പിങ്ങിന് പോവുക, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുക. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഞാൻ റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. ഞാൻ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒരു ഫാമിലിയായിട്ട് പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ഈവനിങ് അതിന് വേണ്ടി ഞങ്ങൾ മാറ്റി വയ്ക്കും ജോലിയായി കഴിഞ്ഞിട്ട്. സോ ഞാനും അമ്മയും കൂടി കഴിഞ്ഞാൽ ഭയങ്കര വർത്തമാനമാണ് കേട്ടോ. ഞങ്ങൾ സംസാരിക്കാത്ത ഒരു വിഷയങ്ങളും ഉണ്ടാവില്ല. ഞാൻ ബാംഗ്ലൂരിലെ കഥകൾ അമ്മയടുത്ത് പറയും, അമ്മ വീട്ടിലിറങ്ങുന്ന കാര്യങ്ങൾ നാട്ടിലിറങ്ങുന്ന കാര്യങ്ങൾ എന്നോടും പറയും. അങ്ങനെ ഇതേ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്കുള്ള പാഴ്സലും മേടിച്ച് പോവുകയാണ്. വീണ്ടും ഞങ്ങൾ ഓട്ട് വിടുന്നു വീട്ടിലേക്ക്. പപ്പയും ചിപ്പയും കൂടി എങ്ങോടോ പോവാൻ നിൽക്കുന്നുണ്ട്. ചാടി കയറി അവരുടെ കൂടെ പോകണം, ഒരു കാര്യമില്ല. പക്ഷെ നമുക്ക് പോകണം അല്ലേ? നമുക്ക് വീട്ടിലിറങ്ങുന്ന വലിയ പണിയൊന്നുമില്ല, അത് കൊണ്ടാണ് കാരണം. കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പയും ചിപ്പി എന്തേ പോകാനുള്ളത്? ആ അതേ ഇരിക്കും, ചിപ്പി പുറത്ത് തന്നെ ഉണ്ട്. ഇനി അവരോട് ചാറി കിട നോക്കാം. അമ്മ വന്ന പാടെ അമ്മേൻ്റെ മേത്ത് വരെ ചാറി ഇരിക്കുക. ഹലോ ഇതിന്റെ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കൗതുകം. ഇവരിങ്ങനെ നോക്കിയിരിക്കും അമ്മ മരുന്ന് കഴിക്കുന്ന പ്രോസസ്സും എന്താണ് മരുന്ന്. ഭയങ്കര ഇഷ്ടം. ആ അത് ഭയങ്കര കളിയ. എടുത്തോ, ഇഷ്ടമുള്ള മരുന്ന് എടുത്തോ, തിന്നോ എന്നിട്ട് മരുന്ന്. ലെറ്റ്സ് ഗോ. ഇൻസ്കാർട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ എന്താണ് അപ്പ ആവശ്യം? അപ്പയുടെ ഒരു കണ്ണട എടുക്കാം. പപ്പയ്ക്ക് ഒരു പുതിയ സെറ്റ് ഓഫ് ഗ്ലാസസ് മേടിക്കാനാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പയ്ക്ക് കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അതിന്. പപ്പയ്ക്ക് കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഈ ബ്രാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും കേട്ടോ. പപ്പ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡാണ് കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇവിടെ കണ്ടില്ല, അതാണ് ചോദിച്ചു മനസ്സിലാക്കുന്നത്. ആന്റി ക്ലെയറിന്റെ ഡസ്റ്റ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റിപ്പല്ലൻറ്റും
പിന്നെ യു വി പ്രൊട്ടക്ഷൻ, ക്രാക്ക് റെസിസ്റ്റന്റ് അങ്ങനെ കുറെ. അപ്പൊ ഇവിടുന്ന് സംഭവം കിട്ടിയില്ല, അപ്പക്ക് വേറെ ഏതോ ക്ലാസ് ആവേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വിളിച്ചു മതി, വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഈ മരക്കേട് ഒഴിവാക്കായിരുന്നു. നമ്മൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പത്തേക്കും എന്തേ ഇവിടെ കുറെ ടീംസ്. വൈകിട്ടായപ്പോഴത്തേക്കും എനിക്കൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ സ്കൂൾ സീനിയറുമാണ്, ബൈജൂസിൽ എന്നോടൊപ്പം വർക്ക് ചെയ്തതാണ്. അപ്പോൾ പുള്ളിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ പുള്ളി വന്നു എന്നെ പിക്ക് ചെയ്തു. നമ്മൾ നേരെ പോയത് പനമ്പിള്ളി നഗറിലേക്കാണ്. ഞാൻ ഇപ്രാവശ്യം കൊച്ചിയിൽ വന്നിട്ട് പനമ്പിള്ളി നഗർ പോയില്ല, അവിടെയുള്ള ഒരു കഫേയിലേക്കാണ് നമ്മൾ പോണേ കേട്ടോ. അങ്ങനെ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ രണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്തു. നല്ല ഹെവി ലഞ്ചായതുകൊണ്ട് എനിക്ക് പ്രോപ്പർ കഴിക്കാനൊന്നും അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഞാനൊരു കിഡിലൻ ലോട്ടസ് ബിസ്കോഫ് ഷേക്കാണ് ഓർഡർ ചെയ്തത്. ലോട്ടസ് ബിസ്കോഫ് ടീയോ കോഫിയോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മോൻ കണ്ടറിയാം, നല്ല ഹാപ്പിയാണ് ഞാൻ. ഞങ്ങൾ അങ്ങനെ പഴയ ബൈജൂസ് കഥകളും കാര്യങ്ങളൊക്കെ, വിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ലൈറ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോണ വഴിയായിരുന്നു നമ്മളുടെ സ്കൂള്. സോ അവിടെ ഇറങ്ങി രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. ആശാനാണെങ്കിൽ കുറച്ച് നേരം കളിച്ചിട്ട് എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുറച്ച് നേരം കിടന്നുറങ്ങിയത് ഇപ്പം എണീറ്റു. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. ഓൾ ഇൻ ഓൾ ഒരു ഫൺ ദിവസമായിരുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഗൈസ്. വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. ഇത്ര വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ പറയാം.